ദിവസം കണ്ടത് കരടി തന്നെയാണെന്ന് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കരടിയെ പിടികൂടുന്നതിന് വനം വകുപ്പ് നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി ദേശീയപാതയ്ക്ക് സമീപമുള്ള സ്പിന്നിംഗ് മിൽ വളപ്പിലാണ് കൂട് സ്ഥാപിച്ചത്. കരടിയെ കെണിയിലാക്കുന്നതിന് കൂട്ടിനുള്ളിൽ തേൻകൂട് സ്ഥാപിക്കുകയും തേൻ ഒഴിച്ചു വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. 20 ഏക്കർ വിസ്തൃതിയുള്ള ഈ കോമ്പൗണ്ടിൽ ഏകദേശം 19 ഏക്കറും കാട് പിടിച്ചു കിടക്കുന്ന നിലയിലാണ്. അഞ്ചൽ റേഞ്ച് ഓഫീസർ ബി ആർ ജയന്റെ നേതൃത്വത്തിൽ പരവൂർ അഗ്നിശമന യൂണിറ്റിന്റെ സഹായത്തോടെയാണ് കൂട് സ്ഥാപിച്ചത്. കൂടിന് ഏകദേശം 1500 കിലോയിലധികം ഭാരമുണ്ട്. ചാത്തന്റെ ഒരു ജനവാസ കേന്ദ്രത്തിൽ കരടി ഇറങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളൊരു കൂട് സ്ഥാപിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ശരിക്കും 7 സ്ഥലങ്ങളിൽ ഈ കരടിയുടെ സാന്നിധ്യം കണ്ടതായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പബ്ലിക്കും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാരും തന്നെ ഇത് നേരിട്ട് കണ്ട് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും പറയുന്ന കാര്യങ്ങൾ വിശ്വാസത്തിലെടുത്ത് ഞങ്ങൾ 7 സ്ഥലങ്ങളും നോക്കിയിട്ടുണ്ട്. ഈ 7 സ്ഥലങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1-ാമത് സ്ഥലവും 7-ാമത് സ്ഥലവും തമ്മിൽ വളരെ അടുത്ത് വരുന്നു. അപ്പോൾ ഞങ്ങൾ ഇത് തുടങ്ങിയ സ്ഥലത്ത് നിന്ന് തിരിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷം കണക്കിലെടുത്താണ് ഞങ്ങൾ ഈ സ്ഥലത്ത് ഇവിടെ ഒരു കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. അത് സ്പിന്നിംഗ് മില്ലിൻ്റെ പരിസരത്താണ്. ഇവിടെ ഒരു 20 ഏക്കർ സ്ഥലം ഒരു വനഭൂമിക്ക് സദൃശമായിട്ടുള്ള രീതിയിലുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഒരു സാധ്യത പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു കരടിക്ക് ഒരു റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു സ്ഥലം വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ 20 ഏക്കറിനകത്ത് അതാകാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇവിടെ ഈ ഒരു കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. ഏതെങ്കിലും വിധത്തിലുള്ള ഈ പറയുന്നത് പോലെ ഈ കൂട്ടിൽ ഇത് അകപ്പെടാത്ത സാഹചര്യമുണ്ട്, എവിടെങ്കിലും ഒരു സൈറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി നമുക്ക് മുന്നിലേക്കൊരു നടപടിയുമായിട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. സൈറ്റിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മയക്കുവേടി, അതായത് ഡാർട്ടിങ്ങിൻ്റെ ഒരു സംവിധാനത്തിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അത് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകാൻ, അതിനാദ്യം വേണ്ടത് സൈറ്റിങ്ങാണ്. എന്തായാലും ഒരു കൂട് വെച്ച് ഞങ്ങൾ ഒരു പരീക്ഷണം തന്നെ നടത്തുകയാണ്. രണ്ടു ദിവസം മുമ്പ് ദേശീയപാത സമീപം ഷീമാട്ടി വരിഞ്ഞം ഭാഗങ്ങളിലാണ് കരടിയെ കണ്ടതായി റിപ്പോർട്ട് ചെയ്തത്. രാത്രി പെട്രോളിംഗ് നടത്തുകയായിരുന്ന ചാത്തന്നൂർ പോലീസാണ് ആദ്യം കരടിയെ കണ്ടത്. അടുത്ത ദിവസം രാവിലെ പെട്രോളിംഗ് സംഘം കണ്ടത് കരടിയെ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് ഡ്രോൺ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയിരുന്നു. ബുധനാഴ്ച രാത്രി വിളപ്പുറം ക്ഷേത്രത്തിന് സമീപമുള്ള വീടിന്റെ മുറ്റത്ത് കരടിയുടേതിന് സമാനമായ കാൽപ്പാടുകൾ കണ്ടെത്തുകയും പരിശോധനയിൽ അത് കരടിയുടേത് തന്നെയെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. തുടർന്നാണ് കരടിയെ കെണിവെച്ചു പിടിക്കാൻ വനംവകുപ്പ് അധികൃതർ നടപടികൾ ആരംഭിച്ചത്. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും അനാവശ്യമായി കൂട്ടം കൂടരുതെന്നും റേഞ്ച് ഓഫീസർ ബി ആർ ജയൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് പബ്ലിക്കിനോട് പ്രധാനമായിട്ടും പറയാനുള്ളത്, ഒരു കാരണവശാലും ജനങ്ങൾ കൂട്ടം കൂടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം. ജനങ്ങൾ കൂട്ടം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ കരടിയെ പോലുള്ള ജീവികളെ റെസ്ക്യൂ ചെയ്യുന്നത് വളരെ അപകടകരമായിരിക്കും. അത് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആ ഒരു സഹകരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ്. അതുപോലെ 7 സ്ഥലങ്ങളിലും കാൽപ്പാടുകൾ കണ്ടിട്ടുണ്ട്. ആ കാൽപ്പാടുകളെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കരടിയുമായിട്ട് നല്ല സാദൃശ്യമുള്ള കാൽപ്പാടുകൾ തന്നെയാണ്. അപ്പോൾ അത് കരടിയുടെ കാൽപ്പാടുകളല്ല എന്ന അഭിപ്രായമൊന്നുമില്ല, അതുമായിട്ട് തന്നെ സാദൃശ്യമുള്ള കാൽപ്പാടുകൾ തന്നെയാണ്. ഇന്ന് മുതൽ പ്രധാനമായിട്ടും അഞ്ചൽ റേഞ്ച് കേന്ദ്രീകരിച്ചുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീമും അഞ്ചൽ റേഞ്ചും സംയുക്തമായിട്ട് ഞങ്ങൾ ഈ പറയുന്ന പോലെ ഒരു പിക്കറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ റിലേ പെട്രോളിംഗ് ഒരാഴ്ചത്തേക്ക് പ്രദേശത്ത് പെട്രോളിംഗ് ശക്തമാക്കി. 24 മണിക്കൂറും പ്രത്യേക കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്.